എല്ലാവർക്കും സുവീസ് കിച്ചൺ സ്പൈസസിലേക്ക് സ്വാഗതം. മുട്ട കൊണ്ട് തയ്യാറാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇനി എങ്ങനെയാണ് ഈ സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ രണ്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ആദ്യം ഈ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ മുട്ട ഗ്രേറ്ററിൽ വെച്ച് ഉരച്ച് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ വലുതായിട്ട് ഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നിടത്ത് വെച്ചിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട്. ചെറുതായിട്ട് വെച്ച് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതങ്ങ് പൊടിഞ്ഞ് തീരെ അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മുട്ട ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടുത്ത മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ രണ്ട് മുട്ടയും ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ സവാള കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക് ചെറുതായി അരിഞ്ഞെടുത്തത്, കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് ഒരു ടേബിൾ സ്പൂൺ. ഈ സവാളയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള ഓരോ അല്ലികളായിട്ട് വേർപെട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അര ടീസ്പൂൺ ഗരം മസാല പൗഡർ, മുക്കാൽ ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, അര ടേബിൾ സ്പൂൺ ചില്ലി ഗാർലിക് സോസ്. നല്ല ഒരു ടേസ്റ്റാണ് ഇത് ചേർക്കുമ്പോൾ നമ്മുടെ സ്നാക്കിന് കിട്ടുന്നത്. ഇനി ഇത് എല്ലാം കൂടി സ്പൂൺ കൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയുടെ കൂട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു ബാറ്റർ തയ്യാറാക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കടലമാവ്, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. അപ്പോൾ കോൺഫ്ലവറിന് പകരം അരിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ക്രഷ്ഡ് റെഡ് ചില്ലി, കറിവേപ്പില അരിഞ്ഞെടുത്തത് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല തിക്കായിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് ലൂസാകാൻ പാടില്ല. അഥവാ ബാറ്റർ ലൂസായി പോവുകയാണെങ്കിൽ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടലമാവും അതുപോലെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി സ്നാക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം. ആ വെള്ളത്തിൽ കൈ മുക്കിയതിന് ശേഷം വേണം മുട്ട മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്ന് ഓരോ ചെറിയ ബോൾസാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കൈ വെള്ളത്തിൽ മുക്കുന്നത്. അപ്പം നമ്മൾ കൈ വെള്ളത്തിൽ മുക്കുകയാണെങ്കിൽ ഈ മുട്ട നമ്മുടെ കയ്യിൽ അധികം സ്റ്റിക്കി ആയിട്ട് വരത്തില്ല. ഞാനിവിടെ ചെറിയ ബോൾസായിട്ടാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിലേക്ക് മുക്കി ഈ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാറ്ററിൻ്റെ കട്ടി കുറവാണെങ്കിൽ ഈ മുട്ട ഈ എണ്ണയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പതഞ്ഞ് പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്റർ വേണം തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ല തിക്കായിട്ട് വരികയാണെങ്കിൽ ഈ ഉള്ളിലുള്ള മുട്ട എണ്ണയിലേക്ക് ഇറങ്ങത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പതുക്കെ വേണം ഇത് തിരിച്ചിടുമ്പോൾ പതുക്കെ വേണം തിരിച്ചിടാനായിട്ട്. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട എഗ് ബോൾസ് നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ചില ബോൾസിൻ്റെ കോട്ടിങ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഇതുപോലെ ഇങ്ങനെ പതഞ്ഞു വരുന്നത്. ഇപ്പോൾ എഗ് ബോൾസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ള മിക്സും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ കെച്ചപ്പ് ഇഷ്ടമുള്ള സോസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ കൊടുക്കണം. എന്നാൽ മാത്രമേ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.